Lands, clothes, ornaments, pets, idellam vaanganum vilkanum rent okke cheyan vendittum oru kidlen platform aanu. Nammal ini broker fees koduthu pogittu kaaliyakkana application free to download aanu. Both android lum apple lum available aanu. Adu mathramalla idu nammude chunk machante oru sambhavamaanu. Polikkum idile pangedukkan valare nissaramaanu. Nere oxy app download cheya, dei kaanunna pole oxy superstore il click cheya. Nere ningale brand new salary card book cheya. Parayan padathilla appo dei kaanum ningal aayirikkum winner. Appo oxy app download cheyanda linkum kaaryangalum description comment il pin cheyittu nere മച്ചമാരെ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ നമ്മൾ വീണ്ടും അടുത്തൊരു പുതിയൊരു കാർ എടുക്കാൻ പോവാണ് പക്ഷെ അതിനെക്കാട്ടും മുമ്പ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് നമ്പർ 3 ഈ ഫുൾ വീഡിയോ ഓടിച്ചിട്ട് കാണരുത് എവിടെയാണ് നമ്പർ 3 വെറും 1 സെക്കൻഡ് കാണിക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് വിടുന്നവർക്ക് ഒരു 10 പേർക്ക് 500 രൂപ വീതം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ കഴിഞ്ഞ കോമ്പറ്റീഷനിൽ അല്ലേ മാം നമ്പർ എത്രയായിരുന്നു നമ്പർ 7 നമ്പർ 7 കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കുറച്ച് മച്ചാമാരെ അത് കണ്ടുള്ളൂ സോ ഇതായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ കണ്ടോ 1 സെക്കൻഡ് സാധനം കാണിച്ചിട്ടുള്ളൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രുക്കഡായിട്ട് വേദന വെക്കത്തില്ല ജസ്റ്റ് കണ്ടോണ്ട് തന്നെ വലിയ വെണ്ടക്ക ആവശ്യത്തിലുള്ള സാധനം തെളിഞ്ഞ് വരും പക്ഷെ 1 സെക്കൻഡേ വരത്തുള്ളൂ സോ ഓടിച്ചിട്ട് കാണുന്നവർക്ക് കിട്ടത്തില്ല അപ്പൊ നമ്പർ 7 കണ്ടുപിടിച്ച നമ്മുടെ കുറച്ച് ടീമുകളുണ്ട് കണ്ടോ ഇവർക്ക് നമ്മൾ വളരെ സക്സസ്ഫുള്ളി നമ്മൾ 500 രൂപ വീതം നമ്മൾ അയച്ചു കൊടുക്കണം അപ്പൊ അവര് ഹാപ്പി ഞാനും ഹാപ്പി മമ്മി ഹാപ്പിയാണ് അതാണ് അപ്പൊ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് മമ്മിയാണ് ഇതാണ് മമ്മി അവർക്കറിയാം ഞാൻ എന്താണെന്നും ഏതാണെന്നും അവരുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വരുന്നത് എന്നെക്കാളും കൂടുതൽ എനിക്കാണ് വരുന്നത് മമ്മി അങ്ങനെ ചെയ്യണം മമ്മി ഇങ്ങനെ ചെയ്യണം മമ്മിയെ കാണാൻ കൊള്ളാം മമ്മിയുടെ ചുരിദാറുകൾ എത്രയും പേര് പറഞ്ഞിരിക്കുന്നു മമ്മി നല്ലതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ മമ്മി എത്രയും പെട്ടെന്ന് ഒരു വ്ലോഗ് ചാനൽ തുടങ്ങേണ്ടത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലമ്മ ഒരു ചാനൽ അങ്ങ് തുടങ്ങും പ്രശ്നം തീർന്നല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം അടുത്തൊരു വണ്ടി എടുക്കാൻ പോകണം നമ്മൾ ഏതാ വണ്ടി എന്ന് പറയണോ വേണ്ടല്ലോ വേണ്ട അത് നമുക്ക് പതിയെ ആ പതിയെ പറയാം കാരണം ഇപ്പോഴും ചെറിയ കൺഫ്യൂഷൻ ഇരിക്കണം എന്തെടുക്കണം മെയിൻ സംഭവം എന്തായിരുന്നു അമ്മ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം മമ്മിക്ക് എനിക്ക് വണ്ടിയുടെ ഇരിക്കാൻ പാടാണ് കാരണം നമ്മളെ നമ്മുടെ ബീസ്റ്റൂട്ടനെ മമ്മി അപമാനിക്കരുത് ബീസ്റ്റൂട്ടനാണ് അന്ന് എനിക്കൊന്ന് കാണണം മമ്മി ചാടി കയറും ചാടി ഇറങ്ങുന്നൊന്നും കാണണം അതിന്റെ കേറാൻ പാടാന്ന് മമ്മി തന്നെയല്ലേ പറഞ്ഞത് അത് മോൺസ്റ്റർ ഇത് ഇത് ബീസ്റ്റ് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു BMW-നെ പോരായ്മയുണ്ടെന്ന് പറയുന്നത് മമ്മി BMW-ക്കാര് കണ്ടു കഴിഞ്ഞാണല്ലോ കൊറേ മച്ചാമാര് മോൺസറിനെ സ്പോട്ടി നമ്പർ 3 ആണല്ലോ എന്നാ നമ്മുടെ വണ്ടി അപ്പൊ ആ മോൺസ്റ്റർ കുട്ടനെ എവിടെയാണ്ടൊക്കെ സ്പോട്ട് ചെയ്ത് മലപ്പുറം പിന്നെ എവിടെയാണ്ടൊക്കെ സ്പോട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ടുകൾ വരുന്നത് നമ്മുടെ ഫുൾ സ്റ്റിക്കേഴ്സ് ഒക്കെ പോയി മമ്മി കണ്ടിട്ടില്ല നമ്മളത്രയും വണ്ടികളൊന്നും അങ്ങനെ സ്നേഹിക്കാൻ അല്ല നമ്മളെ ഈ ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും അവര് വിളിച്ചു പറയുന്നില്ല മമ്മി എന്തൊക്കെയാണ് ഡിമാൻഡ് ഡിമാൻഡ് എനിക്ക് ഒന്നേ ഉള്ളൂ നീണ്ടു നിവർന്നിരിക്കണം ഇരിക്കണം നല്ലതുപോലെ ഇരിക്കണം പിന്നെ പൊക്കമുള്ള വണ്ടി ആയിരിക്കണം പൊക്കമുള്ള വണ്ടി ആയിരിക്കണം എന്നാ പിന്നെ മോൺസ്റ്റർ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എങ്ങനെ ഇരിക്കണം കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള സാധനം അല്ലേ അമ്മ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ സ്ഥിരം എടുക്കുന്നത് വെള്ളക്കളറാണ് അല്ലേ നമ്മളിപ്പോ ബീസ് കൂട്ടം നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പം ചെക്കൻ നല്ല തനി ബ്ലാക്ക് ആണ് ബീസ്റ്റ് ബ്ലാക്ക് ആണ് ഈ പ്രാവശ്യം എടുക്കുന്നത് കുറച്ചുകൂടി കളർഫുൾ ആയിക്കോട്ടെ അല്ലേ അമ്മ എന്റെ ഒരു ആഗ്രഹം കുറച്ചൊരു വിചരം വിചരം ചിലപ്പോ മഞ്ഞയായിരിക്കും കാന്തമാണ് പൊടിയും പറഞ്ഞുണ്ടല്ലോ ഏ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിലെ ഫുൾ അഴുക്ക് പിടിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും വന്ന് പൊട്ടിയിരിക്കും ഇതാണ് അവസ്ഥ പക്ഷെ വെള്ള വണ്ടി സാധനം നമ്മൾ ചിന്തിക്കുന്നത് വെള്ള വണ്ടിയിലൊക്കെ ഇങ്ങനെ പ്രശ്നമാണ് പക്ഷെ ഇല്ല ബ്ലാക്ക് വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാരായണൻകുട്ടിനെ ഇന്നലെ കണ്ടായിരുന്നു
നാരായണനെ കണ്ട് അവനെ വണ്ടി കയറ്റി ഞാൻ റൈഡ് കൊണ്ടുപോയി. ഇവര് എയറോപ്ലെയിനിൽ പോകുന്നവരാണല്ലേ, നല്ല റോഡാണ്. ഇതേമാതിരി മറ്റേ ഇവിടെ നിന്ന് എന്തൊരു സാരമൊക്കെ പോകണോട്ടുണ്ടല്ലോ. എവിടുന്ന് ഇവിടുന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ പുറകോട്ട് വലിച്ചെടുക്കുന്നുണ്ട്. ബൈ ദ വേ ഗൈസ്, നമ്മൾ ബാഡ്ജ് കൊടുത്തത് കുറച്ചെണ്ണം റിട്ടേൺ വന്നിട്ടുണ്ട്, ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ. ബാഡ്ജ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് സംഭവം, നേരെ റിട്ടേൺ വന്ന്. ഒന്നെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ വന്നായിരിക്കും. നമ്മുടെ ബീസ്റ്റ് കൂട്ടേണ്ട ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാണല്ലോ, അല്ലേ, ചുമ്മാ അടുത്തുകൂടി പോയാൽ മതി, പൊടി നേരെ അങ്ങോട്ട് തിരിക്കും. കണ്ടാമ്മ ഇത്, ഇത് ആക്ച്വലി ഗൈസ് നിങ്ങൾ അറിഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല, ഇത് ഫുള്ളി ഡീക്രോംഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്രോം ഫിനിഷ് ആണ്. ഇതും ഈ സൈഡ് എടുത്തത്, പിന്നെ ഈ വീല്, ഇതെല്ലാം ഡീക്രോം ചെയ്തിരിക്കുവാണ്. പിന്നെ നമ്മുടെ ഈ ഗ്രില്ല്, ഇത് ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇത് തുറക്കുന്ന ഗ്രില്ലാണ്, ഇത് ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ, അമ്മ ഇത് ഈ നമ്പർ എവിടുന്നാണെന്നറിയാമോ, മറ്റേ കാഞ്ഞങ്ങാടാ, കാസർഗോഡിലുള്ള, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ വീഡിയോയിൽ പറയാത്തൊരു സംഭവമുണ്ട്, എന്താണെന്ന് അറിയാം, എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് നമ്മുടെ ബീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ N. ഈ N എന്തിൻ്റെ അമ്മാസിൻ്റെ N, ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അല്ലേ അണ്ടാ, നമ്മുടെ പൊടിയുടെ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കി, പൊടി കിടക്കുന്നുണ്ട്, പൊടിയാണ് അത്രേ. അല്ല മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളിതേ ഇവിടെ ഫുള്ള് തുറന്നു കിടക്കുക, റോഡ് പണി നടന്നോണ്ടിരിക്കുക. ഇതിപ്പോ എല്ലാം മാറുമോ അമ്മ? ആണോ? അല്ല മമ്മിയുടെ വണ്ടി എങ്ങനെ ഉണ്ട്? ഏതായാലും ഇപ്പൊ ഫാൻസി നമ്പർ എടുക്കുന്ന മമ്മി നിർത്തി, കാരണം വണ്ടി എപ്പൊ കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കുന്ന ഒരു പിടുത്തല്ല, പിന്നെ വെറുതെ ഫാൻസി നമ്പർ എടുത്തിട്ട് കാര്യമില്ല. വണ്ടി കാണിക്കാം, പക്ഷെ വണ്ടിയുടെ ഇതാണ്, ഡാഡി പോലും ശ്രദ്ധിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. ഇത് കണ്ട്, ഈ വൈസർ ഇന്നലെ പിടിപ്പിച്ചല്ലോ അവിടെ കൊണ്ടുപോയിട്ട്. ഏ ഇത് ചളങ്ങിയിരിക്കോ? ആ ഏ നോക്ക്, ഇവിടെ മമ്മി കൈ കയറ്റി നോക്കി, കൈ കയറ്റി നോക്കി, പറ്റിയേ ഇവിടെ കയറ്റുന്നുണ്ടോ? കണ്ട, വേറൊരു കാര്യം കൂടി പറയട്ടെ, മമ്മിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ ഈ BMW ഈ റിമോട്ടില്ലേ, ഈ സാധനത്തിന് തന്നെ 1.5 ലക്ഷം രൂപയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എനിക്ക് അങ്ങോട്ടാണ് പറയാനുള്ളത്, പോക്കറ്റിൽ കയറ്റുക, ചടി ഇറങ്ങുമ്പോൾ താഴെ വീഴുക. മിനിഞ്ഞാത് കൊണ്ടുപോയിട്ട് എത്ര രൂപ മുടക്കിയത്, എത്ര മുടക്കിയത്? എന്റെ ഫോൺ ഗൈസ്, നമ്മുടെ S21 Ultra ഇല്ലേ, അത് ഇന്നലെ തീരുമാനമായി ഫുള്ള് പൊട്ടിപ്പോയ ആ മൊബൈലോടെ പോയി. അതില്ലേ ആ മൊബൈലിലെ ഗ്ലാസ് മൊത്തം മാറി, അറൗണ്ട് 19,500 എന്നുള്ള മാറ്റി പോയതേ ഉള്ളൂ. നല്ല ബെസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ടിടക്കണം. 1.5 ലക്ഷം ഇത് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം മമ്മി എനിക്ക് വരും. ഇല്ല അപ്പൊ ഗൈസ്, ഇതാണ് അതിന്റെ അടുത്ത റിമോട്ട്, ആ സെക്കൻഡ് റിമോട്ട് ഇതാണ്. അതായത് ഇതിന് ഫംഗ്ഷൻസ് വലിയ ഫംഗ്ഷൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് തുറക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഈ കവർ കണ്ട് നോക്കണം, ഇത് മറ്റേ ലെതർ പൗച്ച് ഇട്ടിരിക്കുകയാണ്, ഇതിൻ്റെ അകത്ത് മറ്റേ സ്റ്റീൽ ടൈപ്പ് എന്തോ സാധനമാണ്, ഞാൻ തുറന്നിട്ടില്ല. ഇത് ഒന്നേ ഉള്ളൂ, ഇതോ മമ്മി എനിക്ക് 1.5 ലക്ഷം രൂപ വന്നിട്ട് വേറെ റിമോട്ട് വാങ്ങിച്ചു തരും. അടി കോട്ടാളിയാ കടി, കണ്ട ഈ സാധനം വന്നം, ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നേരെ ആദ്യമേ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഈ ബട്ടൺ നെക്കി പിടിക്കണം, അപ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലി പാർക്ക് ആവുന്നത്. ഓക്കെ, നെക്കി പിടിച്ചു, തിരിയാൻ വേണ്ടി തുടങ്ങി. ഇനി ഇത് തനത്തന ഒന്നും ചെയ്യണ്ട, എൻ്റെ ക്യാമറയുടെ ഇത് മാത്രം നോക്കിയാൽ മതി. ഡാഡിയുടെ പുറകിലിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് തിരിഞ്ഞ് ഞാൻ അടുത്ത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ട് പോവാണ്, വണ്ടി നേരെയാക്കും, എന്നിട്ട് നേരെ റിവേഴ്സ് പോകും. ഡാഡി അവിടെ ഇപ്പോൾ ഉണ്ട് കണ്ടേ, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതിൻ്റെ മാനുവൽ ഷിഫ്റ്റേഴ്സ് ആണ്, അപ്പോൾ മാനുവൽ നമുക്ക് ഓടിക്കണമെങ്കിൽ ഇത് നേരെ മാനുവലിട്ടിട്ട് പിന്നെ ഇവിടെ പ്ലസ് മൈനസ് നമ്മുടെ ഗെയിം കളിക്കുന്നുള്ള സാധനം ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇനി പാർക്ക് ചെയ്യണമെങ്കിൽ നേരെ ഈ P നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്
ഇങ്ങോട്ടൊക്കെ ഒന്ന് പാർക്കായിക്കോളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ആഴ്ച ഫുള്ള് ലിറ്റ് വീഡിയോസ് ഇറങ്ങി, അദ്ദേഹം കുറേ കുറേ ഗീവ് വേസ് വരുന്നുണ്ട്, പ്ലസ് നമ്മൾ മലപ്പുറത്തേക്ക് വരുന്നുണ്ട്, കൊച്ചിയിൽ ഒന്ന് രണ്ട് ഈവൻറ്റിൽ വരുന്നുണ്ട്, പ്ലസ് ഈ വരുന്ന ഈവൻസിലൊക്കെ മാരക ഗീവ് വേസ് ആയിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, എനിക്ക് കിട്ടുന്ന ഒരു പങ്ക് ഇപ്പം നിങ്ങൾക്കും കൂടി തന്നുകൊണ്ടിരിക്കണം. സോ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ സ്നേഹം താഴെ കമൻസിൽ അറിയിക്കും. ഗോൾഡൻ നമ്പർ 3 കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണാം. വളരെ സ്ലോയിൽ കണ്ട്, സ്ലോ അല്ല, നോർമലി കണ്ടാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഗോൾഡൻ നമ്പർ 3 ആണ്, ഒരു സെക്കൻഡിൽ കാണിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ആസ് ഓൾവേസ് വൺ ലൈഫ് വൺ ഷോട്ട് ഗൈസ്.